ബട്ടർഫ്ലൈ പറ്റിയാണ്. ഞാനിപ്പോൾ സദേൺ ബേർഡ് വിങ് എന്ന ബട്ടർഫ്ലൈയുടെ ഒരു പിക്ചർ വരുന്നുണ്ട്. ഞാൻ ഇതിനെ പറ്റി പറയാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആണ്. പിന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈയും. ഇതിൻ്റെ വലിപ്പം 140 മുതൽ 190 വരെയാണ്, മില്ലിമീറ്റർ വരെയാണ്. സദേൺ ബേർഡ് എന്ന ബട്ടർഫ്ലൈ മുട്ടയിടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ചിത്രത്തിന് എത്ര ഭംഗിയാണെന്നോ, നല്ല വലുപ്പവും. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണിത്. ഒരു ദിവസം ചിത്രശലഭം ഒത്തിരി മുട്ടയിടും. മഞ്ഞ കറുപ്പ് കുറഞ്ഞ നിറങ്ങൾ ചേർന്നതാണ് ചിത്രശലഭം. 90 സെൻറ്റിമീറ്റർ വീതിയാണ് ഇതിൻ്റെ ചിറകിന്. കുറേ ദിവസങ്ങൾ ശ്രമിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, ബട്ടർഫ്ലൈ ഏത് പൂവിൽ നിന്ന് തേൻ കുടിക്കുമെങ്കിലും ലാർവ അഥവാ പുഴു ഈശ്വർമുല്ലി എന്ന പച്ചമരുന്ന് ചെടിയിൽ നിന്ന് മാത്രമേ ഇലകൾ തിന്നുകയുള്ളൂ. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തണൽ മരത്തിൽ ഈശ്വരമുല്ലി എന്ന ഔഷധ ചെടി പടർന്നു കയറിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ തണൽ മരവും ഈശ്വരമുല്ലിയും നിങ്ങളെ കാണിക്കാം. ാണ് ഈശ്വർ സൗത്ത് ബേർഡ് വിങ് എന്ന ബട്ടർഫ്ലൈ മുട്ടയിടുന്നതെങ്കിലും മുട്ട വിരിഞ്ഞ് ലാർവ ഇഴഞ്ഞ് ഈശ്വരമുള്ളി എന്ന പച്ചമരുന്ന് ചെടിയിൽ കയറുകയും ഇലകൾ ഭക്ഷിക്കുകയും ചെയ്തതിനു ശേഷം തിരികെ തളന്മരത്തിൽ എത്തുകയും അവിടെ കൂട് കെട്ടി സമാധിയായി ഉറങ്ങുകയും ചെയ്യും. ബട്ടർഫ്ലൈയുടെ ലാർവ സാവധാനം തണൽമരത്തിലൂടെ ഇഴഞ്ഞു നടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറേ സമയമെടുത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. വളർച്ച ഇതിൽ ലാർവ ഇതേ തണൽമരത്തിൽ തന്നെ പ്യൂപ്പലായി വേണ്ടി സമാധി ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ 2 ദിവസത്തേക്ക് കൂട് കിട്ടിയതിന് ശേഷം 2 ദിവസത്തേക്ക് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ടച്ച് ചെയ്യുവാണെങ്കിൽ അനങ്ങുന്ന ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞെന്നാണ് അർത്ഥം. അഥവാ ഇനി ടച്ച് ചെയ്യുമ്പോൾ അനങ്ങുന്നുണ്ടെങ്കിൽ അടുത്ത് 1 ദിവസം മുമ്പും കണ്ടാണ് കൂട് കിട്ടിയതെന്നാണ് അർത്ഥം. കരിഞ്ഞ ഇലയുടെ അതേ രൂപത്തിലാണ് ഇവർ കൂട് കൂട്ടുന്നത്. കാരണം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ്. മുല്ലിയുടെ കുറേ വിത്തുകൾ ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ തരാം. ഇത് വളരെ അപൂർവമായ ഒരു ഔഷധ സസ്യമാണ്. ഇത് നിലനിർത്തിയാൽ കുറേ ജീവജാലങ്ങളും നിലനിർത്തും. നമ്മൾ ഒരു മരം നട്ടു വളർത്തുമ്പോൾ ഒത്തിരി ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു. മനുഷ്യൻ്റെ കാര്യവും അങ്ങനെയാണ്. ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേർക്ക് സഹായമാകുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിന് വിളക്കാകാം. ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.